ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന വാർത്തകൾ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആധുനിക അടിസ്ഥാന സൗകര്യ വികസനമാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറിന്റെ കംബോഡിയ സന്ദർശനം പുരോഗമിക്കുന്നു ആരോഗ്യം സാംസ്കാരികം വന്യജീവി സമ്പത്ത് തുടങ്ങിയവ സംബന്ധിച്ച നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ലഹരിമുക്ത കേരളം രണ്ടാം ഘട്ട പ്രചാരണ പരിപാടിക്ക് തിങ്കളാഴ്ച തുടക്കം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണത്തിളക്കവുമായി ഇന്ത്യൻ വനിതകൾ വാർത്തകൾ വിശദമായി എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ആധുനിക അടിസ്ഥാന സൗകര്യ വികസനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കണക്ടിവിറ്റി എണ്ണ പ്രകൃതിവാതക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം इसमें सबसे बेहतर आधुनिक इंफ्रास्ट्रक्चर का निर्माण भी शामिल है हमने विकास के इंटीग्रेटेड व्यू को महत्व दिया तो आंध्र प्रदेश एक नई रफ्तार के साथ विकास की इस दौड़ में आगे बढ़ेंगे आज भारत अपने नागरिकों की आशाओं आवश्यकताओं को सर्वोपरि रखते हुए काम कर रहा है हमारी हर पॉलिसी ഇന്ത്യയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ വിശാഖപട്ടണം തുറമുഖം വലിയ പങ്കുവഹിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസം സംരംഭകത്വം സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിൽ ആന്ധ്രാപ്രദേശ് സവിശേഷ സ്ഥാനം നേടിയിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് ഇന്ത്യ പുരോഗതിയുടെ പാതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റായ്പൂർ വിശാഖപട്ടണം ആറുവരി സാമ്പത്തിക ഇടനാഴി രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ചെലവിൽ ഒ എൻ ജി സി ഒരുക്കിയ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തെലങ്കാനയിലെ രാമഗുണ്ടം രാസവള നിർമ്മാണശാല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾക്കും രാമകുണ്ടത്ത് അദ്ദേഹം തുടക്കം കുറിക്കും ആയിരം കോടി ചെലവിൽ നിർമ്മിച്ച ഭദ്രാജലം റോഡ് സാറ്റുപള്ളി റെയിൽവേ പാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും വികസനത്തിനായി രണ്ടായിരത്തി കോടിയുടെ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യയും കംബോഡിയയും ഇന്ന് നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ആരോഗ്യം സാംസ്കാരിക രംഗം വന്യജീവി സമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധാരണാപത്രങ്ങൾ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻസെനുമായി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി കംബോഡിയയിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച ഉഭയകക്ഷി താല്പര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി ഇന്നലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ നെടുംതൂണാണ് ആസിയാനുമായുള്ള ബന്ധമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കംബോഡിയയിൽ നടക്കുന്ന പത്തൊൻപതാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുരാതനകാലം മുതൽക്കേ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആസിയാൻ ബന്ധത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പുരോഗതിയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും സമൃദ്ധിയുമാണ് ഇന്ത്യയും ആസിയാനും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പതിനൊന്ന് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രാവിലെ എട്ടിന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചിന് അവസാനിക്കും സീറ്റുകളിലേക്ക് വനിതകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളാണ് ഹിമാചലിൽ മത്സരരംഗത്തുള്ളത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കേന്ദ്ര സായുധ പോലീസ് സേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട് അടുത്ത മാസം ഫലപ്രഖ്യാപനം ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ ഉത്സാഹത്തോടെ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ആദ്യമായി വോട്ട് ചെയ്യുന്ന സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം ഉചിതമായി വിനിയോഗിക്കണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂറും ആഹ്വാനം ചെയ്തു ഒഡീഷയിലെ പദംപൂർ നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി പ്രദീപ് പുരോഹിതിനെ പ്രഖ്യാപിച്ചു ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് അടുത്ത മാസം അഞ്ചിനാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആറ് സ്ഥാനാർത്ഥികളെ കൂടി ബി ജെ പി പ്രഖ്യാപിച്ചു ഭാവ്നഗർ ഈസ്റ്റ് ചോര്യാസി എന്നീ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക നേരത്തെ പാർട്ടി പുറത്തുവിട്ടിരുന്നു അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും

ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്ന ബോർഡ് മുഴുവൻ കടകളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന കൈമാറ്റം ഉപയോഗം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം കൈമാറാനുള്ള ഫോൺ നമ്പർ മേൽവിലാസം എന്നിവ പ്രദർശിപ്പിക്കാനുള്ള നടപടി ഊർജിതമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ലോക നിമോണിയ ദിനം ന്യൂമോണിയ്ക്കെതിരെ ബോധവൽക്കരണം ഊർജിതമാക്കുക നിമോണിയയുടെ പ്രതിരോധം ചികിത്സാ ലക്ഷണങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് ലോകത്താകമാനം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന സാംക്രമിക രോഗമാണ് ന്യൂമോണിയെന്ന് ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടു പ്രശസ്ത ഗണിത പണ്ഡിതനായ ആർ എൽ കശ്യപിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ബഹുമുഖ പ്രതിഭയായിരുന്ന ശ്രീ കശ്യപ് ശാസ്ത്രീയ അറിവുകളാൽ അനുഗ്രഹീതനായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി മുംബൈ സിറ്റിയെ നേരിടും രാത്രി ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ജോർദാനിലെ അമാനിൽ നടന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ നാല് വനിതാ താരങ്ങൾക്ക് സ്വർണ്ണ നേട്ടം പർവീൻ ഹൂഡ ലവ്ലീന ബോർഗോഹെൻ സവിദി ബൂറ അൽഫിയ ഖാൻ എന്നിവരാണ് സ്വർണ്ണം കന്നി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനിറങ്ങിയ മീനാക്ഷിക്ക് വെള്ളി മെഡൽ കൊണ്ട് വന്നു തിങ്കളാഴ്ച നടക്കുന്ന ഫൈനലിൽ ആറ് തവണ ഏഷ്യൻ മെഡൽ സ്വന്തമാക്കിയ ശിവധാപ ഉസ്ബക്കിസ്ഥാൻ താരവുമായി ഏറ്റുമുട്ടും ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും മെൽബണിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം അഡ്ലൈഡിൽ നടന്ന രണ്ടാം സെമിയിൽ ഇന്ത്യയെ പത്തു വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് കലാശക്കളിക്ക് യോഗ്യത നേടിയത് ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലായ്മ ചെയ്യുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന മൂന്നാമത് അന്താരാഷ്ട്ര മന്ത്രിതല യോഗം ഈ മാസം ന്യൂഡൽഹിയിൽ ആരംഭിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് രണ്ട് ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത് രാജ്യങ്ങളുടേയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും തീവ്രവാദത്തെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അറിയിക്കും പൊതുജന സേവന പ്രക്ഷേപണ ദിനം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഡൽഹിയിലെ ആകാശവാണി നിലയം സന്ദർശിച്ചതിന്റെ സ്മരണ പുതുക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത് വിഭജനത്തിന് ശേഷം സ്വന്തമായി ഇടമില്ലാതെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ താൽക്കാലിക അഭയം തേടിയവരെ അഭിസംബോധന ചെയ്യാനാണ് മഹാത്മാഗാന്ധി അന്ന് ആകാശവാണിയിലെത്തിയത് ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹി ആകാശവാണി നിലയത്തിൽ ഇന്ന് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും തായ്വാനുമേൽ ചൈനീസ് അധിനിവേശം ഉണ്ടായേക്കാമെന്ന് തായ്വാൻ പ്രസിഡന്റ് സായ് ഇംഗ് വെൻ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചൈനീസ് കടന്നുകയറ്റത്തിന് നേരിടാൻ തയ്യാറാകേണ്ടതുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബോട്ട് നിർമ്മിക്കുന്നതിന് കൊച്ചി കപ്പൽശാലയും ഇൻഡന്റ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു വാരാണസിയിലായിരിക്കും ഈ ബോട്ട് ഉപയോഗപ്പെടുത്തുക കൂടാതെ ഉത്തർപ്രദേശിനായി ആറ് ഇലക്ട്രിക് ബോട്ടുകളും ഗുവാഹത്തിക്കായി രണ്ട് ബോട്ടുകളും കപ്പൽശാല നിർമ്മിച്ച് കൈമാറും പ്രധാന വാർത്തകൾ വീണ്ടും എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആധുനിക അടിസ്ഥാന സൌകര്യ വികസനമാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറിന്റെ കംബോഡിയ സന്ദർശനം പുരോഗമിക്കുന്നു ആരോഗ്യം സാംസ്കാരികം വന്യജീവി സമ്പത്ത് തുടങ്ങിയവ സംബന്ധിച്ച നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ തിളക്കവുമായി ഇന്ത്യൻ വനിതകൾ അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് ആറ് മുപ്പതിന്